കേരളത്തിലെ തെക്കൻ ജില്ലകളിലേക്കുള്ള കരസേനയുടെ അഗ്നിപഥ് റിക്രൂട്ട്മെന്റ് റാലി കൊല്ലം ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ ആരംഭിച്ചു. കൊല്ലം ജില്ലാ കളക്ടർ അഫ്സാന പർവീൻ റാലി ഫ്ളാഗ് ഓഫ് ചെയ്തു. വിവരങ്ങളുമായി മുഹമ്മദ് ഇമ്രാൻ ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്നും. ഇമ്രാൻ, ഉദ്യോഗാർത്ഥികളുടെ പങ്കാളിത്തം എങ്ങനെയുണ്ട്? അമിന, ആർമി റിക്രൂട്ട്മെന്റ് ബാംഗ്ലൂർ സോൺ ഡി ഡി ജി ബ്രിഗേഡിയർ എ എസ് വലിമ്പയുടെ നേതൃത്വത്തിലാണ് റാലി സംഘടിപ്പിച്ചിരിക്കുന്നത്. രാവിലെ 6:30 കൊല്ലം ജില്ലാ കളക്ടർ അഫ്സാന പർവീനാണ് റാലി ഫ്ളാഗ് ഓഫ് ചെയ്തത്. കേരളത്തിലെ തെക്കൻ ജില്ലകളിലേക്കുള്ള അഗ്നിപഥ് ആർമി റിക്രൂട്ട്മെന്റ് റാലിയാണ് കൊല്ലം ലാൽ ബഹദൂർ ശാസ്ത്രി സ്റ്റേഡിയത്തിൽ നടക്കുന്നത്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി ജില്ലകളിലെ ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയാണ് 24 വരെ ഈ റാലി നടക്കുക. ഓൺലൈനായി രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമാണ് റാലിയിൽ പങ്കെടുക്കാൻ അനുവാദമുള്ളത്. ഈ മൊത്തം 25,367 ഉദ്യോഗാർത്ഥികളാണ് റാലിക്കായി തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതിൽ 2,000 ഉദ്യോഗാർത്ഥികളാണ് ആദ്യ ദിനത്തിൽ പങ്കെടുക്കുന്നത്. ശാരീരിക ക്ഷമതാ പരിശോധനയും അതിൽ വിജയിക്കുന്നവർക്ക് വൈദ്യപരിശോധനയും നടത്തിയുമാകും അഗ്നിവീരുകളെ തെരഞ്ഞെടുക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ കേരളം, കർണാടക, ലക്ഷദ്വീപ്, മാഹി എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉദ്യോഗാർത്ഥികൾക്കായി നേഴ്സിംഗ് അസിസ്റ്റന്റ്, മത അധ്യാപകർ എന്നിവയിലേക്കുള്ള ആർമി റിക്രൂട്ട്മെന്റ് റാലിയും ഇന്ന് നടക്കുന്നുണ്ട്. 26 മുതൽ 29 വരെയാണ് ഈ റാലി നടക്കുക. ഈ വിഭാഗങ്ങളിലായി ഏകദേശം 11,500 ഉദ്യോഗാർത്ഥികളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു പങ്കാളിത്തം തന്നെയാണ് തെക്കൻ കേരളത്തിലെ റാലിക്ക് ഇതുവരെ അനുഭവപ്പെടുന്നത്. ശരി ഇമ്രാൻ.